നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ ശത്രുക്കളെ ലോകത്തെവിടെയും ചെന്ന് വകവരുത്താൻ മടിക്കാത്ത അതിസമർത്ഥരായ ചാരസംഘടനയാണ് മൊസാദ്. ഔദ്യോഗിക പേര് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ്. ഹീബ്രു ഭാഷയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നർത്ഥം വരുന്ന മൊസാദ് എന്ന പേരിലാണ് ഇസ്രയേലിന്റെ ആദ്യ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയോൺ സ്ഥാപിച്ച ഈ സംഘടന അറിയപ്പെടുന്നത്. 1949 ഡിസംബർ 13 മൊസാദ് രൂപീകരിക്കപ്പെടുന്നത്. ഇസ്രയേലിലെ ഒരു നിയമവും മൊസാദിനെ ഒരുവിധത്തിലും നിയന്ത്രിക്കില്ല. ആകെ 90 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ചെറിയൊരു രാജ്യമാണ് ഇസ്രയേൽ. എന്നാൽ ലോകം ഭയക്കുന്ന ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു ചാരസംഘടന തന്നെ ആണ് മൊസാദ്. ലോകത്തെവിടെയും മൊസാദിന്റെ രഹസ്യാന്വേഷണ ശൃംഖല പരന്നുകിടക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും പല ഘട്ടങ്ങളിലും ഈ വിഷയത്തിൽ മൊസാദിന്റെ സഹായം തേടാറുമുണ്ട്. മൊസാദിന് ഇന്ത്യയുമായും അത്ര ചെറുതല്ലാത്ത ബന്ധം തന്നെയാണ് ഉള്ളത്. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ത്യൻ ചാര ഏജൻസിയായ റോയും മൊസാദും തമ്മിൽ വളരെ അടുത്ത ബന്ധം തന്നെയാണ് ഉള്ളത്. 1968 റോ സ്ഥാപിച്ചപ്പോൾ ഡയറക്ടറായ ആർ എൻ കാവായോട് മൊസാദുമായി ബന്ധമുണ്ടാക്കാൻ ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ചത് പാക് ചൈന സൈനിക ബന്ധത്തിന് മറുമരുന്നായിട്ടാണ്. കാശ്മീരിലെത്തിയ ഇസ്രയേലി സഞ്ചാരികൾ ഇസ്രയേൽ ഏജന്റുമാരെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നു. ഒരു ഇസ്രയേലി സഞ്ചാരിയെ വധിക്കുകയും ഒരാളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇയാളെ മോചിപ്പിക്കാൻ മൊസാദാണ് ഇടപെട്ടത്. രാജീവ് ഗാന്ധിയുടെ കാലത്തും ഈ ബന്ധം തുടർന്നു പോന്നു. 2015 തുർക്കിയിലെ G20 ഉച്ചകോടിക്ക് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധിക സുരക്ഷയ്ക്ക് മൊസാദ് ഏജന്റുമാരെ നിയോഗിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ലെബനിലെ സ്ഫോടന പരമ്പരയെക്കുറിച്ചുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് മലയാളിയായ റിൻസൻ ജോസിന്റെ കമ്പനി BSE കൺസൾട്ടിങ്ങിന്റെ ഉടമയും CEOയുമായ ക്രിസ്ത്യാനിയ ബാർസോണി ആർസി ഡയക്കോണ എന്ന അതിസുന്ദരിയായ 40-കാരിയിലാണ്. മൊസാദിന്റെ ഏജന്റാണെന്ന് സംശയിക്കുന്ന ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യമായി പുറത്തുവരുന്നത് ലെബനിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച പേജറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. പേജറുകൾ നിർമ്മിക്കാൻ കരാർ ലഭിച്ച ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനം തങ്ങളല്ല പേജറുകൾ നിർമ്മിച്ചത് എന്നും ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BSE കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിനാണ് ഉപകരാർ നൽകിയത് എന്നും വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് മലയാളി റിൻസനും ഒപ്പം BSEയുടെ CEOയുമായ ക്രിസ്ത്യാന ബാർസോണി ആർസി ഡയക്കോണയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലാണ് ക്രിസ്ത്യാന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്നാണ് അവരുടെ കമ്പനി രേഖകളിലെല്ലാം കാണുന്നത്. എന്നാൽ ക്രിസ്ത്യാന തങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടേയില്ല എന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് അധികൃതർ വ്യക്തമാക്കിയത്. താൻ ഡോക്ടറേറ്റ് എടുത്തു എന്ന് ക്രിസ്ത്യാന അവകാശപ്പെടുന്ന കോളേജ് ലണ്ടനും ഇങ്ങനെ ഒരാൾക്ക് തങ്ങൾ ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല എന്നാണ് അറിയിച്ചത്. എന്നാൽ വിവാദമുണ്ടായ ആദ്യ ദിവസം തന്നെ തന്റെ കമ്പനി ഗോൾഡ് അപ്പോളോയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും എന്നാൽ പേജറുകളുടെ നിർമ്മാണവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും തങ്ങൾ ഇടനിലക്കാരായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നും ക്രിസ്ത്യാന പ്രതികരിച്ചിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെ BSEയുടെ വെബ്സൈറ്റ് പ്രവർത്തനരഹിതമായി. ബുഡാപെസ്റ്റിലെ കമ്പനിയുടെ ഓഫീസിൽ ആരും തന്നെയില്ല. ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങാൻ തീരുമാനിച്ചത് മണത്തറിഞ്ഞ മൊസാദ് ഒരു കടലാസ് കമ്പനി തട്ടിക്കൂട്ടി ഇതിനുള്ള ഓർഡർ എടുത്തു എന്നും തുടർന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ ലെബനനിൽ എത്തിച്ചു എന്നുമാണ്. റിൻസൺ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള നോർട്ട ഗ്ലോബൽ 2022 ഏപ്രിലാണ് സ്ഥാപിതമായത്. ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലെ ഒരു റെസിഡൻഷ്യൽ വിലാസത്തിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ കമ്പനിയിൽ ഒരു ജോലിക്കാരൻ പോലുമില്ല. സി കൺസൾട്ടിംഗ് കടലാസ് കമ്പനി മാത്രമാണ്. അവരുടെ ലോജിസ്റ്റിക്സ് എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് നോർട്ട ഗ്ലോബലാണ്. റിൻസന്റെ കമ്പനിയിൽ ജീവനക്കാരൊന്നുമില്ല എന്നും ബൾഗേറിയൻ ഷെൽ കമ്പനി ഏജൻസിയുമായി ബന്ധമുള്ള വിലാസത്തിൽ നിന്നാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ കമ്പനി ഇസ്രയേലി ചാരസംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ഇസ്രയേലിലെ തന്നെ 3 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടും പുറത്തുവന്നു. ഇതോടെ മലയാളിയായ റിൻസൺ ജോസ് ഉൾപ്പെടെ മൊസാദിന്റെ ഏജന്റുമാരായിട്ടാണോ പ്രവർത്തിച്ചത് എന്നാണ് ലോകമാധ്യമങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത്. റിൻസൺ അമേരിക്കയിലേക്ക് പോകുക കൂടി ചെയ്തതോടെ സംശയങ്ങൾ പല വഴിക്കും നീളുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള തന്റെ അണികളോട് സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിക്കാൻ പറഞ്ഞത്. എന്നിട്ട് പേജറുകൾ ഉപയോഗിക്കാനാണ് ഹിസ്ബുള്ള തലവൻ ആവശ്യപ്പെട്ടത്. ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മൊസാദ് സ്ഫോടക വസ്തു നിർമ്മാണം തുടങ്ങിയിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്.
ഏതായാലും ക്രിസ്ത്യാനിയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ക്രിസ്ത്യാന ഒരു ചാരസുന്ദരി എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളെല്ലാം തെളിയിക്കുന്നതും അതുതന്നെയാണ്. ഒപ്പം മലയാളിയായ റിൻസണുമായി അവർക്കുള്ള ബന്ധവും ചർച്ചാവിഷയമാകുന്നു. ആദ്യം ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന റിൻസൺ 2015 ഓസ്ലോയിൽ എത്തുന്നത്. ഇപ്പോൾ റിൻസൺ ഓസ്ലോയിൽ ഇല്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള വിദേശ യാത്രയിലാണ് എന്നാണ് സൂചന. ഓസ്ലോ നഗരപ്രാന്തത്തിലുള്ള മോർട്ടൻസ് റോഡിലെ റിൻസിന്റെ ഫ്ളാറ്റിൽ മാധ്യമപ്രവർത്തകർ എത്തി. പക്ഷെ അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. നിരവധി മാസങ്ങളായി റിൻസനെ കാണുന്നില്ല എന്നാണ് അയൽക്കാർ പറയുന്നത്. എന്നാൽ റിൻസന്റെ പേരുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. നാട്ടിലുള്ള ബന്ധുക്കളും റിൻസനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ആശങ്കയിലാണ്. മൊസാദിന്റെ ചാരശൃംഖല പൊട്ടിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ.